കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതക കേസ് പരിഗണിക്കവേ സുപ്രീംകോടതി പരാമർശിച്ച മറ്റൊരു കേസുണ്ട്. രാജ്യത്തെ നടുക്കിയ 1973 അരുണ ഷാൻബാഗ് കേസ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകത്തിൽ രാജ്യം കലുഷിതമാകുമ്പോൾ കർണാടകയിലെ ഹാൽദിപ്പൂർ എന്ന കൊച്ചു ഗ്രാമം നെടുവീർപ്പെടുകയാണ്. 51 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1973, തൊഴിലിടത്തിൽ നേരിടേണ്ടി വന്ന പീഡനം മൂലം ജീവിതം നശിച്ച ഒരു യുവതി ഉണ്ടായിരുന്നു, അരുണ ഷാൻബാഗ്. 1967 നിരവധി സ്വപ്നങ്ങളുമായി അരുണ കർണാടകയിൽ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറിയത്. KEM ആശുപത്രിയിലെ നഴ്സായിരുന്നു ആ 25-കാരി. അതേ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന സുന്ദീപ് സാർ ദേശായിയുമായി വിവാഹമുറപ്പിച്ചിരുന്ന സമയത്തായിരുന്നു എല്ലാ പ്രതീക്ഷകളും തകർത്ത ആ കറുത്ത രാത്രി അവളെ തേടിയെത്തിയത്. 1973 നവംബർ 27 വാർഡ് അറ്റൻഡറായ സോഹൻലാൽ ഭർത്താവ് ആത്മീകി അതിക്രൂരമായി ആ യുവതിയെ ആക്രമിച്ചു. ലൈംഗിക പീഡനത്തിന് പുറമെ നായയെ കെട്ടുന്ന ചങ്ങല കൊണ്ട് കഴുത്തിൽ മുറുക്കി മരണസമാനമാക്കുകയും ചെയ്തു. അവളുടെ ശരീരത്തിലെ മുറിവുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ലായിരുന്നു. നിർവചിക്കാനാകാത്ത ആക്രമണമെന്നായിരുന്നു അന്ന് പലരും അഭിപ്രായപ്പെട്ടത്. ജീവശവമായി അങ്ങനെ 42 വർഷം. മാധ്യമപ്രവർത്തകയായ പിങ്കി വിരാനി ദയാവധത്തിന് ഹർജി നൽകി. വേദന അനുഭവിക്കാതെ മരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ അരുണയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടില്ലെന്നും ചില മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി 2011 മാർച്ച് 7 ദയാവധത്തിനുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. പിന്നീടങ്ങോട്ട് ലൈഫ് സപ്പോർട്ടിന്റെ സഹായത്തോടെ 4 വർഷം കൂടി. 2015 മെയ് 18 ന്യൂമോണിയ ബാധിച്ച് വേദനകളില്ലാത്ത ലോകത്തേക്ക് അരുണ യാത്രയായി. മരണശേഷം പിങ്കി വിരാനി എഴുതിയ അരുണ സ്റ്റോറി എന്ന വിഖ്യാത പുസ്തകത്തിലൂടെ പുതിയ തലമുറ അരുണ ഷൺബാഗിനെ അടുത്തറിഞ്ഞു. ആ 25-കാരിയെ പിച്ച് ചീന്തിയ നരാധമന് ലഭിച്ചത് കേവലം 7 വർഷത്തെ തടവ് ശിക്ഷ മാത്രം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.